ഗ്രൂപ്പിൽ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഘോഷ്, വയനാട് നിന്നാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ബൈ ബാക്കാണ്. ഞാൻ ലാസ്റ്റ് നവംബറിലാണ് കൊണ്ടുപോയത്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ബൈ ബാക്കാണ്. ഇതിലകത്തൊരു 36-40 മുയലോളം ഉണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലെ ഇത്ര തന്നെ മുയലിനൊക്കെ കൊടുക്കാം, ഇത്രയല്ല ഇതിൽ കൂടുതൽ മുയലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കൊടുക്കാൻ. ഇപ്രാവശ്യം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് നടന്നില്ല. ഇത്ര മുയലുകളുണ്ട് എനിക്ക് കൊടുക്കാൻ. എനിക്ക് പുതിയ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലോട്ട് ഇറങ്ങുക. എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന കാര്യമാണ്, ഞാൻ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു വിചാരിക്കേണ്ട. അത്ര ബുദ്ധി കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടുണ്ടെങ്കിൽ നമ്മൾ വലിയ അധ്വാനമുള്ള ജോലിയല്ല, പക്ഷേ നമ്മളുടെ കെയർ ഒരുപാട് അവിടെ വേണ്ട ജോലിയാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മുയലുകളെ നല്ലോണം ഒബ്സെർവ് ചെയ്യണം, അവർക്ക് എന്താണ്, എന്തെങ്കിലും അസുഖം വരുന്നുണ്ടോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റണം. കുറച്ച് സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു ദിവസത്തിൽ. ഒരു ദിവസത്തിൽ 4-5 മണിക്കൂറോളമെങ്കിലും നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഫുൾ ടൈം വേണ്ട, അല്ലെങ്കിൽ വലിയ പണികളില്ല. അങ്ങനത്തെ ഒരു കഷ്ടപ്പാടുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലരിയാൻ പോകണം. യങ്സ്റ്റേഴ്സിനൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, അങ്ങനൊരു കുഴപ്പമുണ്ട്. പക്ഷേ അതിനൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വിജയിക്കാം. കാരണം എനിക്കിപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, നമുക്ക് മുയൽ കർഷകർക്ക് സിമ്പിളായിട്ട് വിജയിക്കാൻ പറ്റും. എന്തോരം മുയലുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ കൊണ്ട് നാശാനെ കൊണ്ടുവരുന്നെങ്കിൽ അവർക്ക് ബൈബാക്ക് ചെയ്യും. ആ കാര്യത്തിലും ഒരു ഡൗട്ടും വേണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാറിന് ഗോവയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, ഗോവ അതുപോലെ ചെന്നൈ, ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ ഓർഡർ കിട്ടുന്നുണ്ട് മീറ്റിൻ്റെ. അതിനനുസരിച്ച് നമുക്ക് മീറ്റിന് വിലയും കൂടുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വിലയല്ല ഇപ്രാവശ്യം എനിക്ക് നമുക്ക് കിട്ടുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ കൊടുത്തപ്പോൾ ഉള്ള വിലയല്ല എനിക്കിപ്പോൾ കൂടുതൽ, ഇപ്പോൾ വില കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ സാറിന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ കണ്ടു. അങ്ങോട്ട് പോകാനുള്ള തെർമോകോൾ ബോക്സിൽ ഐസിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ കണ്ടു. അതുപോലെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയലും ഞാൻ കണ്ടാണ്. അപ്പോൾ ആ സാധനം മെറ്റീരിയൽ നമ്മൾ കയറിപ്പോകുണ്ട്, നമ്മൾ കണ്ടുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. അതിനനുസരിച്ച് സാറിന് ഓർഡർ കൂടുന്നതനുസരിച്ച് സാറ് നമുക്കും വില തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹെൽപ്പും സാറിനെ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ട്. ലോക്ക്ഡൗൺ ആണ്, ആ സമയത്ത് പോലും ഞാൻ ബൈ ബാക്ക് നടത്തിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ബൈ ബാക്ക് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. ഇപ്പോഴും ലോക്ക്ഡൗൺ ഓപ്പൺ ആയിട്ടില്ല, എന്നിട്ടും ബൈ ബാക്ക് എടുക്കുന്നുണ്ട് സാറ്. സാറ് ഓർഡർ വരുന്നുണ്ട്. സാറിന് ഇന്നലെ സാറിനെ വിളിച്ചപ്പോൾ സാറിൻ്റെ പോലെ, സാറേ എനിക്ക് മംഗലാപുരം വരെ പോകേണ്ട ആവശ്യമുണ്ട്, പൈസയ്ക്ക് ആവശ്യമുണ്ട് സാർ, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ നീ കൊണ്ടുവരാൻ പറഞ്ഞു, നെക്സ്റ്റ് ഡേ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്നത്തേക്ക് കൊണ്ടുവരുന്നത്. മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചത്, ഇന്നത്തേക്ക് ഞാൻ മുയലിനെ കൊണ്ടുവന്ന് സാറിന് കൊടുക്കുകയാണ് ഇവിടെ. പൈസയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോഴത്തേക്കും നമുക്കിങ്ങനെ വരാനൊക്കെ എന്തെങ്കിലും ആവശ്യം, മുയൽ കൂട്ടിക്കിടപ്പുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. സാറിനെ വിളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കൊണ്ടുവന്ന് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് പോവാം. പിന്നെ കാര്യം പറയാനുള്ളത്, മുയൽ കർഷകർക്ക് സ്വന്തമായിട്ടൊരു വാഹനം വേണം. വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ മുയൽ കൃഷിക്ക് ഇറങ്ങിയ പിന്നെ, ഇത് ഫസ്റ്റ് ബൈ ബാക്ക് ഞാൻ നടത്തിയത് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ്. അന്ന് അവന് ഞാൻ 1000 രൂപ വാടക കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ വണ്ടി സ്വന്തമായിട്ട് എടുത്തുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് മാത്രമല്ല, കോഴി ഫാമും കുറച്ച് കാടയുടെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് വണ്ടി വേണം. അപ്പോൾ ഇതിനൊരു എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി, അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നടക്കും. മുയലിന് ഇപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്, ഒരു 100-130 കിലോമീറ്ററോളം ഉണ്ട് പുൽപ്പള്ളിയെന്ന സ്ഥലത്തേക്ക്. അവിടെ നിന്ന് എനിക്ക് രാവിലെ ഒരു 4 മണിയാകുമ്പോൾ ഞാൻ പോകുന്നത്. 9 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ പൈസയും മുയലിനെ കൊടുത്ത് പൈസയും മേടിച്ച് വീട്ടിൽ പോവാം. അങ്ങനെ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. പുല്ല് അതുപോലെ നമ്മൾ എല്ലാവർക്കും ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുന്നതാണ്, പുല്ലിൻ്റെ കാര്യം. പുൽകൃഷി നിർബന്ധമാണ്. തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് നേരെ എന്തായാലും പോയിട്ട് പുൽകൃഷി ചെയ്യുക. 3 മാസം സമയം മതി. പുല്ല് അത്യാവശ്യം നല്ല വലിപ്പത്തിലാവും. എന്നിട്ട് വന്നിട്ട് സാറിനെ കണ്ട് ആക്കുക, മുയലിനെ മേടിച്ചിട്ട് പോവുക. കൂട് നല്ല അടി, നല്ല കൂട് വേണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ജീവികളൊന്നും കയറാത്ത രീതിക്ക് നല്ല വൃത്തിയുള്ളൊരു കൂട് വേണം. എന്ന് വെച്ചാൽ ഒരുപാട് പൈസ മുടക്കി ചെയ്യണം എന്നല്ല, നല്ല വൃത്തിയുള്ളൊരു കൂട്, പുറത്തുനിന്ന് ജീവികളൊന്നും കയറാത്ത, ചൂട് അധികം നിൽക്കാത്ത രീതിക്കുള്ള ഒരു കൂടും കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ അസുഖം മാക്സിമം അസുഖങ്ങളൊന്നും വരില്ല. കാറ്റോട്ടം ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും.